അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അൽഫായിസീന ബിദില്ലാഹ്. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെയും ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് നമുക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധമായ ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിനങ്ങളിലാണ് നാം ഉള്ളത്. ഇന്ന് ദുൽഹജ്ജ് 8, നാളെ ദുൽഹജ്ജ് 9 അഥവാ അറഫ ദിവസം. അറഫ ദിവസത്തെ കുറിച്ച് ഇൻഷാല്ലാ വഴിയെ 61-ാമത്തെ എപ്പിസോഡിലൂടെ വിശദീകരണം വരുന്നതാണ്. ഇപ്പോൾ പല ദീനി സ്നേഹികളും നമ്മുടെ നസീഹത്ത് നിരന്തരം കേൾക്കുന്നവരും ആവശ്യപ്പെട്ടതനുസരിച്ച് അറഫ നോമ്പിനെ കുറിച്ച് ലളിതമായ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കി ബോധവൽക്കരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചതിന്റെ പേരിൽ മാത്രം ഒരു ചെറിയ ക്ലിപ്പുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. അല്ലാഹു പറയുന്നതും കേൾക്കുന്നതും അനുസരിച്ച് അമൽ ചെയ്ത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, നാളെ എല്ലാവരും അറഫയുടെ നോമ്പ് പിടിക്കണം. കഴിഞ്ഞ 21 വർഷക്കാലമായി തുടർച്ചയായി എല്ലാ വർഷവും വിശുദ്ധമായ മക്കയിലെ മിനയിലും അറഫയിലും മുസ്ദലിഫയിലും 100-ക്കണക്കിന് ഹാജിമാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുന്ന സമയമായിരുന്നു ഈ സമയം. പക്ഷെ അള്ളാഹുവിന്റെ വിധി നമ്മുടെ തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ അപ്പുറം ഈ വർഷം ലോകത്തിന്റെ നാനാ ദിക്കിലുള്ള ഹജ്ജിനെ ലക്ഷ്യം വെച്ച് പുറപ്പെടാൻ ആഗ്രഹിച്ചവരെ ഒക്കെ പടച്ചവൻ നാട്ടിൽ നിർത്തുകയും സൗദിയിലുള്ള വിദേശികളും സ്വദേശികളുമായ വിശ്വാസികളെ എണ്ണത്തിൽ പരിമിതപ്പെടുത്തി ഹജ്ജ് കൊറോണ കാരണം ഒതുക്കി തീർക്കാനാണ് സൗദി സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് ഒരു വലിയ അബദ്ധം നമ്മളിലൊക്കെ പലരും ചിന്തിക്കുന്നു, പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. അതൊരിക്കലും പാടില്ലാത്ത ഒരു വിഷയമാണ്. കൊറോണ കാരണം ഈ വർഷം ഹജ്ജ് മുടങ്ങി, സൗദി സർക്കാർ ഹജ്ജ് മുടക്കി എന്നുള്ള ഒരു വാക്ക് പറയരുത്, പറയുന്നത് കേൾക്കരുത്, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരരുത്. ഹജ്ജ് ഒരിക്കലും മുടങ്ങുന്നില്ല. സൗദിയിലുള്ള സ്വദേശികളെയും വിദേശികളെയും ഉൾപ്പെടുത്തി 10,000-ലേറെ വരുന്നവർ, അതുകൂടാതെ ലോകത്തിന്റെ നാനാ ദിക്കിലുമുള്ള രാജ്യത്തിന്റെ രാജാക്കന്മാർ ഒക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ ഏകദേശം 100,000-ഓളം വരും. ഹജ്ജ് ഒരിക്കലും മുടക്കുന്നില്ല. അത് മുടങ്ങിയാൽ പിന്നെ ഖിയാമത്ത് നാളാണ്. അതുകൊണ്ട് ആ ഒരു സംസാരം ഇപ്പോൾ ആരും നടത്തരുതെന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തുന്നു. മറ്റു വിഷയത്തിലേക്ക് പോകാതെ നോബിന്റെ വിഷയത്തിലേക്ക് വരട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സിയാമു യൗമു അറഫ, അറഫ ദിവസത്തിന്റെ നോമ്പ്, സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിന്റെ നോമ്പ്, അഹ്തസിബു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഒരു വല്ലാത്ത പ്രതീക്ഷ വെക്കുന്നു. സാധാരണ ഒരു വിശ്വാസിയുടെ അമലുകൾ അങ്ങനെയാ. അടിയുറച്ച വിശ്വാസത്തോടെയും പ്രതിഫലത്തിന്റെ പ്രതീക്ഷയോടും കൂടിയാണ് സകലമാന അമലുകളും നിർവഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹ്തസിബു അലല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ ഒരു ശുഭ പ്രതീക്ഷ വെക്കുന്നു. അന്നഹു യുകഫിറു സനത്തല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദഹു. അറഫ ദിവസത്തിന്റെ നോമ്പ് അടിയുറച്ച വിശ്വാസത്തിലും പ്രതിഫലത്തിന്റെ പ്രതീക്ഷയിലും ഒരു വിശ്വാസി അത് പിടിച്ചാൽ, അത് അനുഷ്ഠിച്ചാൽ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവന് വിട്ടു പുറത്ത് മാപ്പ് കൊടുക്കും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ തെറ്റുകുറ്റങ്ങളും പടച്ചവൻ മാപ്പാക്കി കൊടുക്കും. അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞല്ലോ, ഇനി ഒരു വർഷം വരാനിരിക്കുന്നല്ലോ എന്ന രീതിയിൽ
അടുത്ത വർഷം ഏത് തെറ്റുകളും ചെയ്യുവാനുള്ള സ്വതന്ത്രാവകാശം നൽകുകയല്ല, മറിച്ചോ അടിയുറച്ച വിശ്വാസത്തിലും പ്രതിഫലത്തിന്റെ പ്രതീക്ഷയിലും ഉറച്ച ഈമാനോടുകൂടി ഒരു വിശ്വാസി അറഫയുടെ നോമ്പ് പിടിച്ചാൽ ആ നോമ്പ് തഖ്വയിലേക്ക് എത്തുന്ന രീതിയിൽ അതിന്റെ പകലുകളെ സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിച്ചാൽ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും കൽബുകൊണ്ടും കൈകാലുകൾ കൊണ്ടും അവൻ പരിപൂർണമായ സ്വീകാര്യതയുടെ നോമ്പെടുത്താൽ തുടർന്നുള്ള ഒരു വർഷക്കാലം തെറ്റുകുറ്റങ്ങളെ തൊട്ട് സൂക്ഷ്മത പുലർത്തുവാൻ അള്ളാഹു അവന്റെ മുമ്പിൽ അവസരം തുറന്നുകൊടുക്കും. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന തെറ്റുകുറ്റങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കാൻ പടച്ചവൻ അവനെ പ്രത്യേകം ശ്രദ്ധിക്കും. പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതുമാത്രമല്ല, മറ്റു ചില മഹത്തുക്കൾ അഭിപ്രായം പറയുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കൂടി പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ആ ഒരു വർഷം ജീവിക്കണമല്ലോ, ആ ഒരു വർഷം കൂടി ഈ അറഫ നോമ്പിന്റെ സ്വീകാര്യത കൊണ്ട് ആയുസ് നീട്ടിക്കിട്ടാൻ കൂടി സാധ്യതയുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റു ചില സന്ദർഭങ്ങളുണ്ട്. ഈ കൊച്ചു കേരളത്തിലാവട്ടെ, ലോകത്തിന്റെ നാനാദിക്കിലാവട്ടെ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹത്തുക്കൾ മരണപ്പെട്ടിട്ടുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ. അവരുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, അവരുടെ മക്കളോട്, അനന്തരാവകാശികളോട് അവരുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരിൽ ഏറിയ പങ്കും ആ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വർഷത്തിലെ അറഫയുടെ നോമ്പ് രോഗം കാരണമോ മറ്റോ പിടിക്കാൻ സാധിക്കാതിരുന്നവരാണെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പലരെയും അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു മഹനീയമായ ഒരു വിവരമാണത്. അവർ അറഫാ നോമ്പിന്റെ ദിവസം രോഗം മൂർച്ഛിച്ചതിന്റെ പേരിലോ മറ്റേതെങ്കിലും അനുവദനീയമായ കാരണത്താൽ നോമ്പ് പടച്ചവൻ അവർക്ക് പിടിക്കാൻ അവസരം നഷ്ടപ്പെടുത്തി. കാരണം ആ നോമ്പ് ഉറച്ച വിശ്വാസത്തിൽ പ്രതിഫലത്തിന്റെ പ്രതീക്ഷയിൽ പിടിക്കുവാൻ തൗഫീഖും കൂടി കൊടുത്താൽ തുടർന്നുള്ള ഒരു വർഷക്കാലം അവർ പരിപൂർണമായും ജീവിക്കണം. അപ്പോഴല്ലേ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. മരണപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഏറെക്കുറെ അങ്ങനെയാ. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വർഷം കൂടി ഉള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടാൻ ഏറെ സാധ്യതയാണ്. ആ ഒരു വർഷക്കാലം ഹറാമുകളുമായി ഇടപഴകി ജീവിക്കുവാനുള്ള അവസരങ്ങളെ തൊട്ട് പടച്ചവൻ ഈ ഉറച്ച വിശ്വാസിയെ പരമാവധി തടഞ്ഞു നിർത്തുന്നു. ഇത് പടച്ചവന്റെ ഭാഗത്തുനിന്ന് സ്വീകാര്യതയ്ക്ക് ലഭിക്കുന്ന വമ്പിച്ച ആനുകൂല്യമാണ്. അത് നേടിയെടുക്കാൻ പടച്ചവൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തുക്കൾ പറയുന്നു, 5 രാത്രികളിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഹയാത്താക്കിയാൽ തുടർന്നുള്ള ജീവിതം സ്വർഗപ്രാപ്തി നേടാൻ കാരണമാകുന്ന സൽപ്രവർത്തനങ്ങളുമായി ഇടപഴകി ജീവിക്കാൻ സാധിക്കും. ആ 5 രാത്രികളിൽ പ്രധാനപ്പെട്ട ഒരു രാത്രി അറഫയുടെ രാത്രിയാണ്, അഥവാ ഇന്ന് രാത്രി. ഇന്ന് ദുൽഹജ്ജ് 8 ആണ്, യൗമു തർവിയത്ത്, തർവിയത്തിന്റെ ദിവസം എന്ന് പറയും. ഹാജിമാര് ഹജ്ജിന് ഇഹ്റാം ചെയ്തവര് മിനയിൽ താമസിക്കുന്ന ദിവസമാണ്. സുന്നത്തായ ഒരു മഹനീയമായ കർമ്മമാണ്. അപ്പോൾ അവർ മിനയിൽ താമസിക്കുന്ന ഹാജിമാര് ഇന്ന് രാത്രി അവിടെ ദിക്റുകളും ദുആകളും കൊണ്ട് ഹയാത്താക്കുമ്പോൾ നാളെ പ്രഭാതത്തിൽ അറഫയിലേക്ക് ഒഴുകുമ്പോൾ, നാളെ ഉച്ചയ്ക്ക് മുമ്പ് അറഫയിലേക്ക് എത്തിച്ചേരുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജിന്റെ നിയ്യത്തോടുകൂടി മക്കയിലേക്ക് എത്തിയ ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ ഹജ്ജിലേക്ക് എത്താൻ സാധിക്കാത്ത ലോകത്തിലെ മുഴുവൻ വിശ്വാസികളും അനുഷ്ഠിക്കേണ്ട ഒരു പുണ്യമാക്കപ്പെട്ട കർമ്മമാണ് അറഫയുടെ നോമ്പ്. മഹത്തുക്കൾ പറയുന്നു, ഹാജിമാര് അറഫയിൽ നിന്നുകൊണ്ട് അവർ ഒലിക്കുന്ന കണ്ണുനീരോടുകൂടി പടച്ചവനോട് ദുആ ചെയ്താൽ ആ കണ്ണ് ഒരിക്കലും നരകത്തിൽ കടക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹാജിമാര് ലോകത്തിൽ ആഗമാനമുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാടിന്റെ നാനാദിക്കിൽ ഉറച്ച വിശ്വാസത്തോടെ പ്രതിഫലത്തിന്റെ പ്രതീക്ഷയോടെ നോമ്പെടുക്കുന്ന ഹാജിമാർക്ക് വേണ്ടിയും നോമ്പെടുക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും അള്ളാഹു ആ ദുആ സ്വീകരിക്കും. അതിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഒരു വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടുന്നതും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സൽപ്രവർത്തനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാൻ അവസരമൊരുക്കുന്നതും എന്ന് മഹത്തുക്കൾ അഭിപ്രായപ്പെടുന്നു. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ.
മറ്റൊരു ഹദീസിൽ പറയുന്നു, സുഇല അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിക്കപ്പെട്ടു, അൻ സൗമി അറഫ, അറഫ നോമ്പിനെ കുറിച്ച്. അപ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുകഫിറു സനത്തൽ മാളിയത വസനത്തൽ ഖാബിലത, കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണത്, അതിന്റെ പ്രായച്ചിത്തമാണത്, വരാനിരിക്കുന്ന ഒരു വർഷക്കാലത്തെയും കൂടി തെറ്റുകുറ്റങ്ങൾക്കുള്ള സംരക്ഷണ ദിവസമാണത്, അതിനുള്ള പ്രായച്ചിത്തമാണത്, പൊറുക്കപ്പെടാനുള്ള അവസരമാണത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിനോട് ചേർത്ത് പറയട്ടെ, ഇൻഷാ അള്ളാഹ് നാളത്തെ അറഫയുടെ നിയത്തോടുകൂടിയുള്ള നോമ്പെടുക്കുമ്പോൾ മുൻകഴിഞ്ഞ ജീവിതത്തിൽ റമദാനുകളിൽ നഷ്ടപ്പെട്ടു പോയ നിർബന്ധമായ അനുഷ്ഠാനമുണ്ടല്ലോ നോമ്പ്, ആ നോമ്പിനെ ഖളാഉ വീട്ടുന്നതും കൂടി കരുതിയാൽ അവന് ഫർള് ഒരെണ്ണം ഖളാഉ വീടുകയും സുന്നത്തിന്റെ ഈ നോമ്പിന്റെ പ്രതിഫലവും കൂടി ഒരുമിച്ച് കൂട്ടി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പോൾ എന്ത് നിയത്ത് ചെയ്യണം? അറഫയുടെ സുന്നത്തായ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീട്ടുവാൻ കരുതി എന്ന് അത്താഴത്തിന് മുമ്പ് നിയത്തെടുക്കലാണ് അഫ്ളല ശ്രേഷ്ഠമായത്. റമദാനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നോമ്പിനെയും കൂടി ഖളാഉ വീട്ടുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അശുദ്ധി കാലം റമദാനിൽ വരുമ്പോൾ എന്തു വന്നാലും അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഫർള്, അതും കൂടി ഖളാഉ വീട്ടാൻ നിയത്താക്കുമ്പോൾ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഖളാഉ ആയി പോയ ഫർളായ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നാളെ അനുഷ്ഠിക്കാൻ, നോമ്പ് അനുഷ്ഠിക്കാൻ കരുതി എന്ന് കരുതുന്നതോടൊപ്പം അറഫയുടെ സുന്നത്തിനെയും കൂടി ചേർത്ത് കരുതിയാൽ രണ്ടിന്റെയും കൂടി പ്രതിഫലം കിട്ടുകയും ഖളാഉ ഒരെണ്ണം വീടുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാവട്ടെ. നാളത്തെ ദിവസം ഹജ്ജിൻ അറഫയിൽ താമസിക്കുന്ന ഹാജി ആവട്ടെ, നാടിന്റെ നാനാ ദിക്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന വിശ്വാസിയാവട്ടെ, അവൻ പടച്ചവന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. പടച്ചവനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന് വേണ്ടി ദിക്റുകളും തസ്ബീഹുകളിലും തഹ്ലീലുകളിലും തക്ബീറുകളിലും മുഴങ്ങണം, മുഴുകണം. അവൻ ഖുൽ ഹുവല്ലാഹ് എന്ന സൂറത്ത് ധാരാളം പാരായണം ചെയ്യണം. ധാരാളം സമയം ദുആയിൽ വിനിയോഗിക്കണം. പ്രത്യേകിച്ച് ഹാജിമാരുണ്ടല്ലോ, മക്കയിൽ ഹജ്ജിന്റെ അമലുകൾക്ക് വേണ്ടി വന്ന ഹാജിമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഹാജിമാരുടെ ദുആ നമുക്ക് വേണ്ടിയും നമ്മുടെ ദുആ അവർക്ക് വേണ്ടിയും അല്ലാഹു കബൂലാക്കും. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ ഹാജിമാർക്ക് വേണ്ടി ആരൊക്കെ ദുആ ചെയ്യുന്നു അവർക്ക് നീ പൊറുത്തു കൊടുക്ക്. ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നു അവർക്കും നീ പൊറുത്തു കൊടുക്ക്. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഹാജിമാര് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാതിരിക്കുമോ? പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിന്റെ പടർന്ന് പന്തലിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു വിപത്തിനെ തൊട്ട് കാക്കാൻ ഹാജിമാര് ദുആ ചെയ്യാതിരിക്കുമോ? അതുകൊണ്ട് ഹാജിമാർക്ക് നമ്മൾ കാര്യമായിട്ട് ദുആ ചെയ്യണം, അവരുടെ അമലുകൾ കബൂലാകാനും അവരുടെ ദുആ പടച്ചവൻ സ്വീകരിക്കാനും. അപ്പോൾ അവരുടെ ദുആ സ്വീകരിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദുആ പടച്ചവൻ കബൂലാക്കിയാൽ നമ്മളും രക്ഷപ്പെട്ടു, അവരും രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതും അനുസരിച്ച് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ പകർത്തി പ്രവർത്തിച്ച് അല്ലാഹുവിന്റെ സച്ചരിതരായ ദാസനായി പൂർത്തീകരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നോമ്പ് കൊച്ചുകുട്ടികളെ പോലും അനുഷ്ഠിച്ച് ശീലിപ്പിക്കണം. ഏതെങ്കിലും രീതിയിൽ അത് പിടിക്കാൻ സാധിക്കുമോ അത് പിടിച്ചേ മതിയാകും, അത്ര കണ്ട് പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പല വർഷങ്ങളിലും ദുൽഹജ്ജ് ഒന്ന് മുതൽ ആ 9 വരെയുള്ള നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നും, എങ്കിൽ അറഫയിൽ കഴിഞ്ഞുകൂടിയ ഹാജിമാര് ഭക്ഷണമില്ലാതെ, നബിതങ്ങളുടെ കാലമാണല്ലോ, പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞപ്പോൾ അവർക്ക് താക്കത്ത് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ പരസ്യമായി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുകളുടെ മുമ്പിൽ വെച്ച് ആ ദുൽഹജ്ജ് 9 നോമ്പ്, അറഫ നോമ്പ് മുറിക്കുകയും അതേപോലെ സ്വഹാബത്തുകളും മുറിക്കുകയും അവർ അറഫയിൽ ദിക്റുകളും ദുആകളും മറ്റ് അനുഷ്ഠാനങ്ങളും കൊണ്ട് സജീവമാവുകയും ചെയ്തു എന്ന് ചരിത്രത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് അത് സുന്നത്തില്ല. പിന്നെ ലോകത്തിലുള്ള മറ്റ് മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് പ്രബലമാക്കപ്പെട്ട സുന്നത്താകുന്നു. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്ന ഓരോരുത്തർക്കും അത് അനുഷ്ഠിക്കുവാനും അത് ഉറച്ച പ്രതീക്ഷയോടെ അത് പൂർത്തീകരിക്കുവാനും അല്ലാഹു അത് സ്വീകരിക്കുവാനും
തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.